ഇന്ത്യ റഷ്യക്കൊരു വിഷസ് അറിയിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ISRO ടീം റോസ്കോസ്മോസിന് ഒരു വിഷസ് അറിയിച്ചിട്ടുണ്ട്. കാരണം ലൂണ 25 എന്ന അവരുടെ ലാൻഡറും ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ചു കഴിഞ്ഞു. ഓഗസ്റ്റ് മാസം 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ അവരുടെ ലൂണ 25 നമ്മുടെ ചന്ദ്രയാൻ 3 ലാൻഡ് ആകാൻ പോകുന്നു. സോ രണ്ടും വിജയകരമായി നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മീറ്റിംഗ് പോയിന്റ് ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലും ഉണ്ടാകുമെന്ന ഒരു ട്വീറ്റ്, ഒരു ആശംസാ ട്വീറ്റായി ISRO ടീം പങ്കിട്ടിരിക്കുന്നു. ഇതേപോലെ റഷ്യക്കെന്നും ആദരവായി ഇന്ത്യയും, ഇന്ത്യക്കെന്നും ആദരവായി റഷ്യയും ഉണ്ടായിരിക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ അപ്ഡേറ്റ്, കൗണ്ടർ ഒഫൻസീവ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉക്രൈൻ പ്രത്യാക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൗണ്ടർ ഒഫൻസീവ് ഉക്രൈൻ വിചാരിച്ചതിനേക്കാൾ, പാശ്ചാത്യ രാജ്യങ്ങൾ വിചാരിച്ചതിനേക്കാൾ വളരെ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ വളരെ പതുക്കെ മുന്നോട്ട് പോകുന്ന കൗണ്ടർ ഒഫൻസീവ് പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായങ്ങളെ വളരെ വലിയ അളവിൽ തടസ്സപ്പെടുത്തുമെന്ന സത്യം ഇന്ന് നിരവധി പേർ സംസാരിക്കാൻ തുടങ്ങി. അതായത് പെട്ടെന്നുള്ള കൗണ്ടർ ഒഫൻസീവും റഷ്യ ആക്രമിക്കുന്നതും നന്നായി മുന്നോട്ട് പോയാലേ പാശ്ചാത്യ രാജ്യങ്ങൾ നിരവധി ആയുധങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുകയുള്ളൂ, അല്ലാത്ത പക്ഷം ആയുധങ്ങൾ കൊടുത്തിട്ടും എന്താ പ്രയോജനം എന്ന രീതിയിലുള്ള സംസാരം തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള സംസാരം ഉക്രൈന് വളരെ വലിയ നിരാശയാണ് കൊടുക്കുന്നത്. ഈ സംസാരത്തിൽ നിന്നും ഉക്രൈൻ രക്ഷപ്പെട്ടാൽ മാത്രമേ ആയുധങ്ങളും പണവും പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്കൽ നിന്നും വാങ്ങാൻ പറ്റുകയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് 10 പോയിന്റ് എന്ന പീസ് പ്ലാൻ സൗദി അറേബ്യയിൽ വെച്ച് ചർച്ച ചെയ്തല്ലോ, ആ പീസ് പ്ലാനിൽ ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കുമെന്ന് ഈ ഉക്രൈൻ അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഉക്രൈൻ യുദ്ധത്തിന് തയ്യാറെന്നൊക്കെയും പറഞ്ഞാലും പിന്നാമ്പുറം വഴി പീസ് പ്ലാൻ, അതും റഷ്യയില്ലാത്ത പീസ് പ്ലാൻ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ധാന്യ കയറ്റുമതി. ധാന്യ കയറ്റുമതി കൊറിഡോറൊക്കെ നിന്നിരുന്നു. പക്ഷേ അതിനായുള്ള ചെറിയ ഒരു കൊറിഡോർ തയ്യാറാക്കിയിട്ടുണ്ട്. അതുവഴി വലിയ കപ്പലുകളൊക്കെ നിർത്തിയിട്ടിട്ടുമുണ്ട്. ആ കപ്പലൊക്കെ സംരക്ഷിക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ട്. കപ്പലിനെ തിരിച്ചുപിടിക്കാനുള്ള കൊറിഡോർ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഉക്രൈൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ റഷ്യ പറഞ്ഞത് ഇതിനായുള്ള ബഫോ ടൈം ഞങ്ങൾ കൊടുത്തിരുന്നു, എന്നിട്ടും നിങ്ങളുടെ കപ്പൽ തിരിച്ചെത്തിയില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇനി അഥവാ ഇപ്പോൾ നിങ്ങളുടെ രാജ്യത്തു നിന്നും അല്ലെങ്കിൽ കരിങ്കടൽ വഴി പോകുന്ന കപ്പലിൽ ആയുധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ആയുധങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റില്ല. സോ സൂക്ഷിച്ചോളൂ എന്ന വാർണിംഗ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഒരു ധാന്യ കയറ്റുമതി ഡീലിന് ഒരു പീരീഡ് ഉണ്ട്, ഒരു കാലാവധിയുണ്ട്. 45 ദിവസം നീട്ടിവെച്ചു. ആ 45 ദിവസം നീട്ടിവെച്ചപ്പോൾ തന്നെ റഷ്യ പറഞ്ഞിരുന്നു, ഈ 45 ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ നിബന്ധനകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ ഡീലിൽ നിന്നും പുറത്തു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തന്നെ അവർ എന്ത് ചെയ്യണമായിരുന്നു, അവരുടെ കപ്പലൊക്കെ കരിങ്കടലിൽ നിന്നും തിരിച്ചു കൊണ്ടുവരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ കപ്പൽ കുറച്ച് കുടുങ്ങിപ്പോയി, അത് പുറത്തെടുക്കണമെന്ന് പറയുന്നതൊക്കെ കുറച്ച് അതിശയത്തോടെയും റഷ്യ പറയുന്നതുപോലെ ഒരു പ്ലാൻ ബി ആകാനും സാധ്യതയുള്ളതുപോലെയുമാണ് തോന്നുന്നത്. അടുത്തത് ജർമ്മൻ ചാൻസലർ. ഈ ജർമ്മൻ ചാൻസലർ പറഞ്ഞത് ഉക്രൈൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടാണുള്ളത്. പക്ഷേ ഈ പറയുമ്പോഴും നിരവധി സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ ഉക്രൈൻ ഇതുവരെ ഒന്നും ലഭിക്കാത്തതുകൊണ്ട് സെലൻസ്കി വീണ്ടും വീണ്ടും ആയുധങ്ങൾ ആവശ്യപ്പെടുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പക്ഷേ ഈ ജർമ്മൻ ചാൻസലർ മറ്റൊരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്, ഞങ്ങൾ സഹായം ചെയ്യുന്നുണ്ട്, ഈ സഹായങ്ങൾ നാറ്റോ വേഴ്സസ് റഷ്യ യുദ്ധമായി മാറുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യില്ല, അല്ലാത്ത രീതിയിൽ മാത്രമേ ഉക്രൈനെ സഹായിക്കൂവെന്ന് വ്യക്തമായി പറഞ്ഞു. സോ നേരിട്ട് യുദ്ധം നാറ്റോ വേഴ്സസ് റഷ്യ ആകുന്നതിൽ ജർമ്മനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ജർമ്മനി, അമേരിക്ക, ഉക്രൈൻ ഇവരൊക്കെ വലിയ പദ്ധതി തയ്യാറാക്കിയാലും റഷ്യ മറ്റൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് പോയാലോ? അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് ഇപ്പോൾ താലിബാൻസ് ആണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക പുറത്തു വന്നു കഴിഞ്ഞു. അമേരിക്ക പുറത്തു വരുമ്പോൾ തന്നെ അമേരിക്കയ്ക്കും താലിബാനും മധ്യേ ഒരു ഡീൽ സൈൻ ചെയ്തു. ഞങ്ങളുടെ രാജ്യത്തിനെതിരെ ആക്രമണം ചെയ്യില്ല എന്ന ഉറപ്പ് തന്നാൽ മാത്രമേ നിങ്ങളുടെ രാജ്യത്ത് നിന്നും പുറത്തു പോകൂ, ഞങ്ങളുടെ സേനയെ തിരിച്ചു വിളിക്കൂ എന്ന് പറഞ്ഞിരുന്നു. താലിബാൻസും അതിന് സമ്മതം അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ താലിബാന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു രാജ്യവും അവരെ സ്വീകരിക്കുന്നില്ല, സഹായങ്ങൾ ലഭിക്കാതെ പോയി, ലോകരാജ്യങ്ങൾ അവരെ കൈവിട്ടു. പല സ്ഥാപനങ്ങൾ, ലോകബാങ്ക്, IMF, നിങ്ങളൊക്കെ ഒരു ഭരണകൂടമേ അല്ല, ഒരു രാജ്യവും നിങ്ങളെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ അങ്ങനെ ഒരു സഹായവും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഒറ്റയ്ക്കാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് ആവശ്യമായിട്ടുള്ളത് നല്ലൊരു സുഹൃത് ബന്ധമാണ്. ആ ഒരു സൗഹൃദം റഷ്യ കൊടുത്താലോ എന്ന് റഷ്യ ആലോചിക്കുന്നുണ്ടെന്നും പറയുന്നു.
വീണ്ടും റഷ്യ അഫ്ഗാനിസ്ഥാനിലെത്തിയാൽ ശീതയുദ്ധം വേർഷൻ 2.0 ആരംഭിക്കും. അടുത്തത് 24 ബില്യൺ അമേരിക്കൻ ഡോളർ ബൈഡൻ ചോദിച്ചിരിക്കുന്നു. ശരിക്കും 40 ബില്യൺ ഡോളർ ആണ് ചോദിച്ചത്. അവരുടെ ബഡ്ജറ്റിൽ നിന്നും 40 ബില്യൺ അമേരിക്കൻ ഡോളർ എടുത്ത് അതിൽ 24 ബില്യൺ അമേരിക്കൻ ഡോളർ ഉക്രൈന് കൊടുക്കാൻ പോകുന്നു. അതിന്റെ അംഗീകാരം തരണമെന്ന് ജോ ബൈഡൻ കോൺഗ്രസ് സഭയോട് ആവശ്യപ്പെട്ടതായുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിരുന്നു, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഏറ്റവും കൂടുതൽ പണം കൊടുത്ത് സഹായിക്കുന്ന ഒരു രാജ്യം ഉക്രൈനാണ്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ ബാക്ക് ബോൺ അമേരിക്കയാണ്. ഇത് അധികമായി ആരും പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ വലുതാക്കി എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത് പോലെ തോന്നും. കാരണം പലരും കമന്റ്സിൽ വന്ന് പറയാറുണ്ട് ഞാൻ തള്ളുകയാണെന്ന്. സത്യത്തിൽ അമേരിക്ക ബാക്കിൽ കളിക്കുന്നത് കൊണ്ടാണ് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുന്നത്. ആ പണം അവിടെ ഇല്ലാതിരുന്നാൽ യുദ്ധം എന്നേ അവസാനിച്ചേനെ, ഇത്രയും ആളുകൾ കൊല്ലപ്പെടില്ലായിരുന്നു, ഉക്രൈനിലെ ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും നശിപ്പിക്കപ്പെടില്ലായിരുന്നു. പല കാര്യത്തിലും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും, പല ട്വിസ്റ്റുകളും നടന്നിട്ടുണ്ടാകും. പക്ഷേ ഇതൊന്നും സാധ്യമാകരുത് എന്ന അമേരിക്കയുടെ അത്യാഗ്രഹമാണ് ഇന്ന് വരെ ഈ യുദ്ധത്തെ വഴി നടത്തുന്നത്. ഇനിയും ഒരു വർഷം ഈ യുദ്ധം നീട്ടിയാൽ മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ജോ ബൈഡനും അദ്ദേഹത്തിന് ആദരവായുള്ളവർക്കും ഇത് വെച്ച് ഒരു ഗെയിം കളിച്ച് അവിടെയുള്ളവരുടെ പക്കൽ നിന്നും വോട്ട് നേടി വീണ്ടും പ്രസിഡന്റായി മാറാൻ പറ്റുകയുള്ളൂ. ഇതിനുവേണ്ടി ഒരു വർഷം കൂടി ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാം. അതിന്റെ ഇനീഷ്യൽ തുകയാണ് 24 ബില്യൺ അമേരിക്കൻ ഡോളറായി ഉക്രൈൻ കൊടുക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു സമ്മതം വേണമെന്ന അഭ്യർത്ഥന ബൈഡൻ നടത്തിയിരിക്കുന്നത്. വെസ്റ്റേൺ ഉക്രൈനിൽ നിന്നും ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഒരു ഫ്യുവൽ ഫിൽഡ് ഗോഡൌണിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ആക്രമണം നടത്തിയത് മറ്റാരുമല്ല, റഷ്യയാണ്. സോ ഫ്യുവൽ ഡിപ്പോ ടാർഗറ്റ് ചെയ്ത് രണ്ട് സ്ഥലത്ത് നശിപ്പിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും ഇതുമൂലം ഉക്രൈന്റെ ലോജിസ്റ്റിക്സിന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വന്നതായും ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ അവരറിയുന്നു എന്നത് ഉക്രൈന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു. അടുത്തത് വാഗ്നർ ഗ്രൂപ്പ്. ബെലറസിന് എതിരായി US, UK, കാനഡ, പോളണ്ട് ഈ എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കി കഴിഞ്ഞു. നിരവധി സാമ്പത്തിക ഉപരോധം ബെലറസ് അടിസ്ഥാനമാക്കിയുള്ള നിരോധനമായി മാറിയിരിക്കുകയാണ്. ഒരു 250 വാഗ്നർ ഗ്രൂപ്പ് സൈനികർ അവർ നേരെ ബെലറസ് പോളണ്ട് അതിർത്തിയിൽ വന്ന് നിരവധി ആയുധങ്ങൾ നിറച്ച വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പീരങ്കികളൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ പോളണ്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയതാണ്, ഇങ്ങനെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പോളണ്ടിലേക്ക് പ്രവേശിക്കും, ഇവരൊരു സൈക്കോളജിക്കൽ വാർഫെയർ നടത്തുന്നു എന്ന ആരോപണം പോളണ്ട് ഭരണകൂടം ഉയർത്തി. പോളണ്ട് ഈ ഒരു ആരോപണം നടത്തിയത് മാത്രമല്ലാതെ 10,000 പരം സൈനികരെ പോളണ്ട് ബെലറസ് അതിർത്തിയിൽ നിർത്തണം, നാറ്റോ ട്രൂപ്സും ഇവിടെ വരണം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വാഗ്നർ സേന പോളണ്ടിലേക്ക് പ്രവേശിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. സോ ഈയൊരു സ്ട്രാറ്റജി പോളണ്ട് അടുത്ത യുദ്ധത്തിന്റെ തലമുറയായി കണക്കാക്കപ്പെടുന്നു. മറ്റൊരു സ്ട്രാറ്റജി പറയുന്നത് റഷ്യയെ വളയാൻ പോളണ്ട് നാറ്റോയെ പോളണ്ടിലേക്ക് അയക്കാൻ പറയുന്നു എന്ന് പറയുന്നത് പോലെയുണ്ട്. ഈ രണ്ട് സ്ട്രാറ്റജിയും നടക്കാൻ സാധ്യതകളുണ്ട്. കൂടാതെ ഇത് രണ്ടും അടുത്ത യുദ്ധത്തിന്റെ ശാഖ ഇവിടെ രൂപം കൊള്ളാനുള്ള സാധ്യതയുണ്ടെന്നും നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റില്ല. അടുത്തത് വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ തീവ്രത അധികമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഉക്രൈൻ ട്രൂപ്സ് മോർ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. സോ കൌണ്ടർ ഒഫൻസീവ് ഒരു ഘട്ടത്തിൽ ഫെയിലിയർ ആയിക്കൊണ്ടിരുന്നു, ഒരു ഘട്ടത്തിൽ സ്ലോ ആയിക്കൊണ്ടിരുന്നു. അതിനോടൊപ്പം നിരവധി സ്ഥലങ്ങളിൽ അവരുടെ പൊസിഷൻ എന്നത് മോർ ഡിഫിക്കൽട്ട് എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ഉക്രൈന് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇത്രയും അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എന്നും അപ്ഡേറ്റ്സ് ഉണ്ടാകും. സോ വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.